ഡ്രൈവർമാർക്ക് വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡ്രൈവറെ അവിടെ എത്തിക്കാൻ പറ്റുമോ? ഗാർഡുമാരും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഒരു കോച്ചിങ് ട്രാഫിക്കിൽ ഒരു കൺട്രോളർക്കുള്ള അടിസ്ഥാനപരമായ ഒരു ചുമതല. നേരെ മറിച്ച് ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ ഫ്രൈറ്റ് ഓപ്പറേഷനിൽ അതിൻ്റെ ആദ്യം മുതൽ കൺട്രോളർ ഇൻവോൾവാണ്. ഒരു പ്രത്യേക സ്റ്റേഷനിൽ ഞാൻ ആദ്യം പറഞ്ഞു, റെയിൽവേയുടെ ലോഡിങ്ങിൻ്റെ സ്വഭാവം മാറി. വാഗണുകൾ എന്ന രീതിയിലുള്ള ലോഡിങ് പോയി, ഒരു ട്രെയിൻ ഫുള്ളായിട്ട് ലോഡ് ചെയ്യുന്നതായി രീതി. പരിചയം കൊണ്ട് അറിയാം, ഒരു പ്രത്യേക സ്റ്റേഷനിൽ ലോഡിങ് നടക്കുന്നുണ്ട്. ഒരു സിമൻറ്റ് ഫാക്ടറി സൈഡിങ്ങിൽ ലോഡിങ് നടക്കുന്നുണ്ട്. നമ്മൾ 40 വണ്ടി ലോഡിങ്ങിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ സാധാരണ ഒരു പ്രാക്ടീസ് അനുസരിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന അവരുടെ സമയത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് അവരെത്ര മണിക്കൂറുണ്ട് ലോഡ് ചെയ്യുന്നത് നമുക്കറിയാം. ആ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വണ്ടി പുറത്തേക്കെടുത്ത് ഒരു ട്രെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ഒരു എൻജിൻ കണ്ടുപിടിക്കണം. ആ എൻജിൻ കണ്ടുപിടിക്കുന്നതെന്ന് പറയുമ്പോൾ ഡ്രൈവർ തീർച്ചയായിട്ടും ഉണ്ടാവും, ലോക്കോ പൈലറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും, ഒരു ഗാർഡിനെ കണ്ടുപിടിക്കണം. ഇത് ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരുടെ സൈഡിങ്ങിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ ഒരു ട്രെയിനായിട്ട് ഓടിക്കുന്നവരെ ഓരോ ഘട്ടത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനു വേണ്ട മറ്റു രീതി കോർഡിനേറ്റിംഗ് ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം മറ്റു ഫെസിലിറ്റീസുമെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഉത്തരവാദിത്വം കൺട്രോളറുടെയാണ്. ഇത് വണ്ടി ആരംഭിക്കുന്ന കാര്യം. ഈ വണ്ടി പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺട്രോളർ ആദ്യം നോക്കേണ്ടത് അതിന് അപ്പോൾ പോകാനുള്ള സമയം ഉണ്ടോ, സ്ലോട്ടുണ്ടോ, എക്സ്പ്രസ് ട്രെയിൻ ഓടുന്ന സമയമാണോ, പാസഞ്ചർ ട്രെയിൻ ഓടുന്ന സമയമാണോ. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്റ്റേഷനെങ്കിലും സുഗമമായി കടത്തിക്കൊണ്ടു പോകാനുള്ള സമയത്തിൻ്റെ ഗ്യാപ്പ് അവൈലബിൾ ആണെങ്കിലാണ് സ്റ്റേഷൻ മാസ്റ്റർ അവിടെ നിന്ന് ഈ വണ്ടി റെഡിയാണെന്ന് പറയുമ്പോൾ, ലോക്കോ പൈലറ്റും ഗാർഡും റെഡിയെന്ന് പറയുമ്പോഴാണ് സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോളറെ വിളിച്ച് ഈ വണ്ടി റെഡിയെന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളർക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറയാം. തിരക്ക് കുറഞ്ഞ ഒരു മേഖലയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. സ്ലോട്ട് ഫ്രീ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. സ്ലോട്ട് ഫ്രീ അല്ലാത്ത സമയത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഇന്ന വണ്ടി ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ആ എക്സ്പ്രസ് ട്രെയിൻ കടന്നു പോയി കഴിഞ്ഞ് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് അതവിടെ നിർത്തിവെക്കേണ്ട ഉത്തരവാദിത്വം കൺട്രോളറുടെയാണ്. ഈ തീരുമാനം കൺട്രോളർ എടുക്കുന്നത് ആ എക്സ്പ്രസ് ട്രെയിനിനെ ഓട്ടത്തിനെ ബാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി കൺട്രോളറായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വണ്ടിയെ ഒന്നാമത്തെ സ്റ്റേഷൻ, രണ്ടാമത്തെ സ്റ്റേഷൻ, അങ്ങനെ സ്റ്റേഷനുകൾ കടത്തി ഒരു 2 സ്റ്റേഷൻ പോകുമ്പോഴാണ് ഈ വണ്ടി എങ്ങനെയാണ് ഓടാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി കൺട്രോൾക്കൊരു ധാരണ കിട്ടുക. ഉണ്ട്, നിയമങ്ങളുണ്ട്. ഇത്ര കിലോമീറ്റർ മിനിമം സ്പീഡിൽ ആ വണ്ടി ഓടണമെന്നുണ്ട്. കൺട്രോളിന് ആ വേഗത വെച്ച് ആണ് അതിൻ്റെ യാത്രാ മാർഗം, പാത്ത് അറേഞ്ച് ചെയ്യുന്നത്. ഈ പാത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിന് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ചില ഡ്രൈവർമാർ ചില ട്രെയിൻ എടുത്ത് കൂടുതൽ വേഗതയിൽ ഓടുകയാണെങ്കിൽ കൺട്രോളറുടെ പാത്തിന് മുകളിലായിട്ട് ഈ വണ്ടി പോകും. അതല്ല, അദ്ദേഹത്തിനും മറ്റെന്തെങ്കിലും കാരണങ്ങളാലൊക്കെ ഈ വണ്ടിയുടെ വേഗത കുറവാണെങ്കിൽ ആ പാത്തിന് താഴേക്ക് വണ്ടി പോകും. ഈ പാത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയേണ്ടിയിരുന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു. അതായത് ട്രെയിൻ ചാർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി കൺട്രോളർക്ക് ചെയ്യാനുണ്ട്. ഈ ട്രെയിൻ ചാർട്ടിംഗ് എന്ന് പറയുന്ന കൺട്രോൾ ഉണ്ടാക്കുന്ന ചാർട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രൈമറി റെക്കോർഡ്. ഇത് ഒരു നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പോലുള്ള എക്സ് ആക്സിസും വൈ ആക്സിസുമുള്ള ഒരു ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ ടൈം, ബേസിൽ ടൈമാണ്, മണിക്കൂറും 10 മിനിറ്റിൻ്റെ സ്ലോട്ട്. ആ 10 മിനിറ്റിനകത്ത് 10 പുള്ളികളിലുള്ള ഓരോ മിനിറ്റിൻ്റെ സ്ലോട്ടുകളിലുള്ള എക്സ് ആക്സിസും സ്റ്റേഷനുകളാണ് ദൂരത്തെ കാണിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് സ്റ്റേഷൻസ്, ആ സ്റ്റേഷൻസിൻ്റെ അകലം വ്യത്യാസമുണ്ടെങ്കിൽ അത് പലപ്പോഴും കഴിയുന്നത്ര ടു സ്കെയിൽ ആയിരിക്കും ഈ അകലം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. 0 മണിക്ക് 0 സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 10 മിനിറ്റ് ആകുമ്പം ആദ്യത്തെ സ്റ്റേഷൻ കടന്നു പോയാൽ അവിടം വരെ ആ ലൈൻ വളരും. പിന്നീട് അങ്ങനെ ഈ ലൈൻ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വശത്ത് സ്റ്റേഷനുകളെ കവർ ചെയ്യുന്നു, ഒരു മറുവശത്ത് സമയം കൺസ്യൂം ചെയ്യുന്നു. സ്റ്റേഷനുകളെ കവർ ചെയ്യാൻ കൺസ്യൂം ചെയ്യുന്ന സമയമാണ്. ഞാൻ പറയാറുണ്ട് ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയ്ക്ക് രണ്ട് ഇൻഫിനിറ്റികളെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ക്രോസ് ചെയ്ച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു തൊഴിലാണ് കൺട്രോളർ എന്ന് പറയാറുണ്ട്. ഒന്ന് ദൂരം, അത് ഇൻഫിനിറ്റിയാണ്. സമയം, അതും ഇൻഫിനിറ്റിയാണ്. ആ രണ്ട് ഇൻഫിനിറ്റികളെ ക്രോസ് ചെയ്തിട്ടാണ് ഒരു കൺട്രോളറുടെ ചാർട്ട് മുകളിലേക്ക് പോവുക. ഇതിൽ ഇയാൾ ഈ വണ്ടി പോകാൻ സാധ്യതയുള്ള സമയം കണക്കാക്കി പെൻസിൽ കൊണ്ട് ഒരു വര വരച്ച് പോവും. ഈ പെൻസിൽ വരയുടെ മുകളിൽ കൂടി വണ്ടി പോവുകയാണെങ്കിൽ അതൊരു എഫിഷ്യൻ്റ് റണ്ണിങ്ങും, ആ പെൻസിൽ വരയുടെ താഴെയാണ് വണ്ടി ശരിക്കും പോകുന്നുണ്ടെങ്കിൽ അത് ഒരു ഇൻഎഫിഷ്യൻ്റ് റണ്ണിങ്ങുമാണ്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. ലോക്കോ പൈലറ്റിൻ്റെ സാങ്കേതികജ്ഞാനത്തിൻ്റെ കുറവാവാം, ആ പ്രത്യേക റേക്കിൻ്റെ ചില അപാകതകളാവാം, അങ്ങനെ പല കാരണങ്ങളാൽ ആ സ്പീഡുകൾക്ക് മാറ്റം ഉണ്ടാകാം. ഇത് പോകുമ്പോൾ ഇതിൻ്റെ പുറകെ ഒരു എക്സ്പ്രസ് ട്രെയിൻ പോകാനുണ്ടെങ്കിൽ ആ എക്സ്പ്രസ്സിന് വളരെ കൃത്യമായ ഒരു വേഗതയുണ്ട്. ഈ വേഗത വെച്ചും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് ഈ പെൻസിൽ വരെ എക്സ്പ്രസിൻ്റെ പെൻസിൽ വരെ എപ്പോഴാണോ ഗുഡ്സ് ട്രെയിനിൻ്റെ പെൻസിൽ വരെ ടച്ച് ചെയ്യുന്നത് നോക്കി അതിന് മുമ്പ് ആ ഗുഡ്സ് ട്രെയിനെ നിർത്താം. ഇതാണ് പ്രൈമറി ആയിട്ട് കൺട്രോൾഡ് ട്രാൻസ്പോർട്ടേഷനിൽ വണ്ടി ഓടുമ്പോൾ ചാർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടൊരു കാര്യം. ഇതിനൊക്കെ ഇപ്പം മാറ്റം വന്നുപോയി. സമയം റെക്കോർഡ് ചെയ്യുന്ന പണി ഇപ്പോൾ കൺട്രോളുടേതല്ല. ലോക്കോയ്ക്കും GPS വന്നിട്ടുണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സ്റ്റേഷനിലെ സിഗ്നൽ കടന്നാൽ അവിടെ നിന്ന് ടൈം റിലേ ചെയ്യുകയാണ്. ഈ റിലേ കൺട്രോളുടെ കമ്പ്യൂട്ടറിൽ വന്ന് അവിടെ ടൈമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നു. അതുകൊണ്ട് കൺട്രോൾ രേഖപ്പെടുത്തിയില്ലെങ്കിലും ടൈം ഇപ്പോൾ റെക്കോർഡറാവും. ഞാൻ പറഞ്ഞത് ഞങ്ങളൊക്കെ തുടങ്ങിയ കാലത്തെ ചില പ്രവർത്തനങ്ങളാണ്, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല.